ബർസഖിയായ ലോകത്ത് അനുഭവിക്കുന്ന ശിക്ഷകൾ എന്തൊക്കെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വപ്നത്തിലൂടെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. മലക്കുകളെ പറഞ്ഞയച്ചുകൊണ്ട് യാത്ര നടത്തിക്കൊണ്ട് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. പലിശ വാങ്ങിയവന്റെ ശിക്ഷ, വ്യഭിചാരിയുടെ ശിക്ഷ, കളവ് പറഞ്ഞവന്റെ ശിക്ഷ, നമസ്കരിക്കാത്തവന്റെ ശിക്ഷ, ഇതാണ് ഖബറെന്ന ലോകം. ഖബറെന്ന ലോകം എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ഇമ്മാ ഹുഫറത്തു മിൻ ഹുഫരിൻ നീറാൻ, നരകത്തിന്റെ കുഴികളിൽ ഒരു കുഴിയാണത്. അതല്ലെങ്കിലോ റൗദത്തും മിൻ റിയാദിൽ ജന്ന, സ്വർഗത്തോപ്പുകൾ ഒരു തോപ്പാണത്. സന്തോഷിച്ചു കിടക്കുന്ന ലോകം, അല്ലെങ്കിൽ ശിക്ഷ അനുഭവിച്ചു കിടക്കുന്ന ലോകം. അതല്ലാണ്ട് അവിടെ കടന്നിട്ട് ആരൊക്കെ പിന്നെ വിളിക്കണത്, ആരൊക്കെ പിന്നെ കാണാൻ വന്നത്, അളിയന്മാരുണ്ടോ കുടുംബക്കാരുണ്ടോ എന്ന് നോക്കാൻ കിടക്കുന്ന ലോകം അല്ല ഖബർ എന്ന് പറഞ്ഞാൽ. സിംസാറിന്റെ സംസാരത്തിൽ അതാ വന്നത്. അതുകൊണ്ട് ചില കാര്യങ്ങള് എന്താ അറിയോ, മറുപടി ആയതുകൊണ്ട് ഞാൻ എന്റെ ഭാഗമൊന്നും സംസാരിക്കുന്നില്ല. ഇവിടെ സംസാരിച്ച കാര്യങ്ങൾക്കുള്ള വിശദമായ പ്രാമാണികമായ ചില കാര്യങ്ങൾ മാത്രം വിശദീകരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ സംസാരത്തിൽ ആദ്യ ഭാഗത്ത് വന്നൊരു കാര്യം, അമ്പിയാക്കന്മാരും മഹത്തുക്കളും നമ്മുടെ സദസ്സുകളൊക്കെ കാണുന്നുണ്ട്. ആദ്യം ആ വിശ്വാസം ഒന്ന് മാറ്റി. ആ വിശ്വാസം പ്രമാണം പഠിപ്പിച്ച വിശ്വാസമല്ല, ആ വിശ്വാസം ഖുർആൻ പഠിപ്പിച്ച വിശ്വാസമല്ല. ഇവിടെ ഒരുപാട് ബിദഅത്തിന്റെ സദസ്സുകൾ ഇവിടെ സംഘടിപ്പിക്കുന്നുണ്ട്. ദിക്ര എന്ന പേര് പറഞ്ഞ്, സ്വലാത്ത് എന്ന പേര് പറഞ്ഞുകൊണ്ട് ആളുകളുടെ പണം ചൂഷണം ചെയ്യാൻ വേണ്ടി പല വേദികൾ സംഘടിപ്പിക്കുന്നുണ്ട്. ആ വേദികളൊക്കെ റസൂൽ കാണും, മഹാത്മാക്കൾ കാണും, ഔലിയാക്കന്മാർ കാണും. മുഹ്യദ്ദീൻ ഷെയ്ഖിന്റെ പേരിൽ ഓതിക്കൊണ്ടിരിക്കുന്ന കുത്തുബിയത്തിന്റെ സദസ്സ് 950 കൊല്ലം മുമ്പ് മരിച്ചുപോയ മുഹ്യദ്ദീൻ ഷെയ്ഖ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എന്ന ഇസ്ലാമിൻ അന്യമായ പ്രമാണവുമായി ബന്ധമില്ലാത്ത വിശ്വാസം ഇവിടെ പഠിപ്പിക്കുക. അത് എന്തിനാ? ആളുകൾക്ക് ഒരു ആവേശം കൂട്ടാൻ വേണ്ടിയിട്ട്. നമ്മൾ അങ്ങനത്തെ സദസ്സിലാണ്, അമ്പിയാക്കന്മാർ നമ്മളെ കാണുന്നുണ്ട്, മഹാത്മാക്കൾ നമ്മളെ കാണുന്നുണ്ട്. ചെയ്യുന്നതോ ബിദഅത്ത്, നമ്മുടെ ബിദഅത്ത് ഇവരൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുണ്ടോ? അങ്ങനെയുണ്ടോ? വിശുദ്ധ ഖുർആൻ പരിശോധിക്കാൻ നമുക്ക്, ഹദീസ് പരിശോധിക്കാൻ നമുക്ക്. നാളെ പരലോകത്ത് നബി സല്ലല്ലാഹു പറയാണ്, അന ഫറത്തുക്കും അലൽ ഹൗള്, ഞാനാണ് ആദ്യം ഹൗളിന്റെ മുമ്പിൽ വരിക, ഹൗദുൽ കൗസർ. എന്നിട്ടോ ഞാനാണ് അതിലെ വെള്ളം കോരിക്കൊടുക്കുക. അതില് പാലിനേക്കാൾ വെളുത്ത വെള്ളമുണ്ട്. മാഹു അബിയദു മിനൽ ലബൻ വഹലാ മിനൽ അസൽ വാതിയബ മിനൽ മിസ്ക്, കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ള, പാലിനേക്കാൾ വെളുപ്പുള്ള, തേനിനേക്കാൾ മധുരമുള്ള നല്ല പാനീയം അതിലുണ്ട്. അതിന്റെ സവായാഹു സവാ ഉന്നതിന്റെ നാല് ഭാഗവും വലിപ്പം തുല്യമാണ്. അതിന്റെ വലിപ്പം മസീറത്തു ശിഖർ ഒരു മാസത്തെ ദൂരമാണ്. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തി. എന്നിട്ട് പറയാണ്, ഞാൻ അവിടെ ആദ്യം എത്തും. അതിലെ പാത്രങ്ങളുടെ എണ്ണം ആകാശത്ത് നക്ഷത്രങ്ങൾ പോലെയാണ്, അത്രക്കും അതിലുണ്ട്. അങ്ങനെ ഞാൻ വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുമ്പോ അവിടെ അതാ എന്റെ ഉമ്മത്തിലെ ചില ആളുകൾ ഇങ്ങനെ വരികയാണ്. സ്വഹാബത്ത് ചോദിച്ചു, റസൂലെ എങ്ങനെയാ നിങ്ങൾക്ക് നിങ്ങളുടെ ഉമ്മത്തിലെ ആളുകളെ തിരിച്ചറിയുക? പ്രവാചകന്റെ മറുപടി, അതേ എനിക്ക് തിരിച്ചറിയും. എങ്ങനെയാണെന്നറിയുമോ? ഒരുപാട് കറുത്ത നിറത്തിലുള്ള കുതിരകൾ, ആ കുതിരക്കൂട്ടത്തിൽ വെള്ളം നിറത്തിലുള്ള ഒരു കുതിര ഒരു ഉടമസ്ഥൻ ഉണ്ട് എങ്കിൽ ആ ഉടമസ്ഥൻ തന്റെ കുതിരയെ തിരിച്ചറിയില്ലേ? സ്വഹാബത്ത് പറഞ്ഞു, അതേ റസൂലെ തിരിച്ചറിയും. അപ്പോ റസൂൽ പറയാ, എങ്കിൽ എനിക്ക് എന്റെ ഉമ്മത്തിലെ ആളുകളെ തിരിച്ചറിയാൻ്റെ ഭാഗമായിക്കൊണ്ട് അവർ തിളങ്ങുന്നവരായിരിക്കും. ആ പ്രത്യേകതയും ഉമ്മത്തിനുണ്ട്. പക്ഷേ ഉദൂവിന്റെ അടയാളം കൊണ്ട് അവർ തിളങ്ങുന്നുണ്ടെങ്കിലും അവർക്ക് ഈ ഹൗദുൽ കൗസറിലേക്ക് വരാൻ കഴിയുന്നില്ല. ചില ആളുകൾക്ക് ഞാൻ പറയും, ഹലുമ ഹലുമ ഇങ്ങോട്ട് വരൂ, ഇവിടെ വരൂ, ഇവിടെയാണ് ഞാൻ വെള്ളം തരുന്നുണ്ട്, വരൂ എന്ന്. നമ്മോട് സ്നേഹത്തോടു കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ പരലോകത്ത് വെച്ച് വിളിക്കുകയാണ്. ആ സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് മറുപടി, റസൂലേ ഇന്നക അങ്ങയുടെ കാലശേഷം മതത്തിൽ എന്തെല്ലാം പുതിയ പുതിയ കാര്യങ്ങളാ കൂട്ടിച്ചേർത്തത് എന്ന് റസൂലേ നിങ്ങൾക്കറിയില്ല, റസൂലേ നിങ്ങൾക്കറിയില്ല. പഠിച്ചു വെച്ച സിംസാറുൽ ഹഖ് ഹുദവി പ്രവാചകനോട് അല്ല പറയുകയാണ്, ഈ ലോകത്ത് നിങ്ങൾ ചെയ്യുന്ന ബിദ്അത്തുകൾ ഉണ്ടല്ലോ, ഇസ്ലാം പഠിപ്പിക്കാത്ത കാര്യങ്ങളുണ്ടല്ലോ, മതത്തിൽ പ്രവാചകന്റെ കാലശേഷം പുതിയതായി കൊണ്ടുവന്ന കാര്യങ്ങളുണ്ടല്ലോ, അതിനാണ് അഹദസായ എന്ന് പറയാം, അതിനാ പുതിയതെന്ന് പറയാം, അതിനാ പുത്തൻവാദം എന്ന് പറയാം. പുത്തൻവാദം ചെയ്യുന്നവനാ പുത്തൻവാദി. പ്രവാചകന്റെ ജന്മദിനാഘോഷം പുത്തൻവാദമാ. അത് ജൂതന്മാരുടെ സ്വഭാവമാണ്, നസാറാക്കളുടെ സ്വഭാവമാണ്, ഷിയാക്കളുടെ സ്വഭാവമാണ്, സുന്നത്തിയമാത്തിന്റേതല്ല. അത്
അത് പുത്തൻവാദമാണ്. അത് നിങ്ങൾ തന്നെ പറഞ്ഞതല്ലേ, മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ എന്നും സഹാവി പറഞ്ഞതായി കാണുന്നതാ. ഇത് ഹലവി ഒന്നാം ഭാഗമിൽ നോക്കേണ്ടതാ. അമ്പിയാക്കന്മാരുടെ ജന്മദിനാഘോഷം, അതിന് ഇസ്ലാമിൽ മാതൃകയില്ല. അത് ചെയ്യുന്ന വേറെ ചില ആളുകളുണ്ട്, ഇസ്ലാമിൽ അതിന് മാതൃകയില്ല. സുന്നത്തിയമാത്തിൽ അതിന് വിശ്വാസമില്ല, അപ്പൊ അത് ബിദ്അത്താണ്. അങ്ങനെ ചില ബിദ്അത്തുകളൊക്കെ പ്രവാചകരെ ഈ ആളുകൾ ചെയ്തിട്ടുണ്ട്. ഇന്നെ കലാത്തതിരി, നിങ്ങൾക്കത് അറിയില്ല. അപ്പൊ അറിയുന്നോ അറിയില്ലാന്നോ? ഇവിടെ നടക്കുന്ന ബിദ്അത്തിന്റെ സദസ്സുകൾ റസൂൽ കാണുന്നുണ്ട്, കാണുന്നില്ല എന്നാ പറയണത്? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതാണ് ഒരു തെളിവ്. ഇനി കേട്ടോ, ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം, ആ ഈസാ നബിയെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളില്ലേ, കന്യാമറിയമേ രക്ഷിക്കണേ, യേശു ക്രിസ്തുവേ രക്ഷിക്കണേ എന്ന് പറയുന്ന ആളുകളില്ലേ, നാളെ പരലോകത്ത് ഈസാ നബിയെ കൊണ്ടുവരും. ഈസാ നബിയോട് ചോദിക്കുകയാണ്, അല്ലാഹു തആല നീ പറഞ്ഞിട്ടുണ്ടോ നിന്നെ വിളിച്ചു പ്രാർത്ഥിക്കാൻ, നീ പറഞ്ഞിട്ടുണ്ടോ നിന്റെ ഉമ്മയെ വിളിച്ചു പ്രാർത്ഥിക്കാൻ? എന്താ ഈസാ നബിയുടെ മറുപടി? മാ ഖുൽതു ലഹും ഇല്ല അല്ലാഹ, ഞാൻ പറഞ്ഞിട്ടില്ല. ഇല്ലാ മാ അമർതനീ ബിഹി, നീ എന്നോട് കൽപ്പിച്ച കാര്യമല്ലാതെ. അതെന്താണ്? അബ്ദുല്ലാഹി റബ്ബി വ റബ്ബക്കും, എന്റെയും നിങ്ങളുടെയും റബ്ബായ അല്ലാഹനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ, അത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. വകുന്തു അലൈഹിം ഷഹീദം മാ ദുംതു ഫീഹിം, ഞാൻ അവരിൽ ഉണ്ടായിരുന്നിടത്തോളം കാലം എനിക്കത് മാത്രമേ അറിയുകയുള്ളൂ. ഫലമ്മാ തവഫൈതനീ റബ്ബേ, പിന്നെ നീ എന്നെ ഏറ്റെടുത്തപ്പോ, പിന്നെ നീ എന്നെ ഏറ്റെടുത്തപ്പോൾ കുന്ത അംത റഖീബ്, പിന്നെയുള്ള കാര്യങ്ങൾ എനിക്കറിയില്ല, പിന്നെയുള്ള കാര്യങ്ങൾ എനിക്കറിയില്ല. പിന്നെ അവരെ നിരീക്ഷിച്ചവൻ, പിന്നെ അവരെ കണ്ടവൻ, പിന്നെ അവരെ അറിഞ്ഞവൻ. കുന്ത അംത റഖീബ് അലൈഹിം, അല്ലാഹുവേ നീയായിരുന്നു അവരുടെ നിരീക്ഷകൻ, എനിക്ക് അവരെ പറ്റി അറിയില്ല. കണ്ടോ, മരിച്ചിട്ടില്ലാത്ത ഈസാ നബിയെ, ആ ഈസാ നബിയെ വിളിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ കുറിച്ച് ഈസാ നബി പറയാ, ഞാൻ പറഞ്ഞിട്ടില്ല, എനിക്കറിയില്ല, അവരൊന്ന് വിളിക്കണ്ടോന്നും എനിക്കറിയില്ല. എന്താ മുസ്ലിയാര് പറഞ്ഞത്? ആ നമ്മുടെ എല്ലാ സദസ്സും കാണുന്നുണ്ട്, നമ്മുടെ കർമ്മങ്ങളൊക്കെ അവർ കാണുന്നുണ്ട്. ഇതാണ് ഈ സമസ്തന്റെ വിശ്വാസം. സാധാരണക്കാരെ പറയല്ല, നിങ്ങളെ പഠിപ്പിക്കുന്ന മുസ്ലാക്കന്മാരെ വാദമാണ് ഈ പറയുന്നത്. അതല്ല പഠിപ്പിച്ചിട്ടില്ല. അല്ലാഹു അല്ലാത്ത ആളുകള് അവർ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ പോലും ഇത്തരം കാര്യങ്ങളൊക്കെ കാണുകയും അറിയുകയും കേൾക്കുകയും ചെയ്യുന്നു എന്നുള്ളത് സുന്നത്തിയമാത്തിന്റെ വിശ്വാസമല്ല. ഒന്ന് ശേഷം പിന്നെ മുസ്ലിയാര് പറയാ, എന്താ പറയോ, ഖബറിൽ നിന്നുള്ള, ഇനിയിപ്പോ ഖബറുമായിട്ടാണ് മുപ്പരെ രണ്ട് മണിക്കൂർ സംസാരം. ഞാൻ വിചാരിച്ചത് കേൾക്കാർക്കും എന്തെങ്കിലുമൊക്കെ ഖബറിലേക്ക് പോകേണ്ട ഒരുക്കം, വിശ്വാസം കർമ്മം കൊണ്ടൊക്കെ ചെയ്തോളൂ, ഹറാമുകളൊക്കെ ഒഴിവാക്കി ജീവിച്ചോളൂ എന്ന് എന്തെങ്കിലുമൊക്കെ നല്ല കാര്യം പറയുന്ന വിചാരിച്ചു. പക്ഷെ രണ്ട് മണിക്കൂർ എന്താണെന്നറിയോ, അവര് കേൾക്കും, അവര് കാണും, അവര് അറിയും. അവരറിയില്ലെങ്കിൽ പിന്നെ ഈ ഹദീസ് എന്തിനാ, അവര് കേൾക്കൂല്ലെങ്കിൽ പിന്നെ ഈ ഹദീസ് എന്തിനാ, അവര് കാണുന്നില്ലെങ്കിൽ പിന്നെ ഈ ആയത്ത് എന്തിനാ എന്നിങ്ങനെ സ്വന്തം യുക്തിവാദം സംസാരിക്കലായിരുന്നു ആര്, ഷിംസാർ ഹഖൂദവി. ഇടക്കിടക്ക് പണ്ഡിതന്മാരുടെ ഉദ്ധരണി പറയുന്നുണ്ട്, ശരിയാണ്, ആ ഹദീസൊക്കെ ശരിയാണ്, ഹദീസിൽ വന്നത് ശരിയാണ്, പക്ഷെ ഇയാളുടെ ആശയം ശരിയല്ല.